ചന്ദ്രനിലേക്ക് ഭാരതം സ്വന്തമായി നിർമ്മിച്ച വാഹനത്തിൽ മനുഷ്യരെ അയക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രികരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. മലയാളികളായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ ഉൾപ്പെടെ 4 പേരെയും പ്രധാനമന്ത്രി പരിചയപ്പെടുത്തി. തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ നടന്ന പരിപാടിയിലാണ് ഭാരതത്തിൻ്റെ ആദ്യ ഗഗനസഞ്ചാരികളെ ലോകത്തിന് പ്രധാനമന്ത്രി പരിചയപ്പെടുത്തിയത്. മലയാളിയായ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനായിരിക്കും ബഹിരാകാശ യാത്രാ സംഘത്തെ നയിക്കുക. ബഹിരാകാശ സംഘാംഗങ്ങൾക്കുള്ള ബാഡ്ജുകൾ പ്രധാനമന്ത്രി ധരിപ്പിച്ചു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല, യേ സിർഫ് ചാർ നാം ഓർ ചാർ ഇൻസാൻ നഹീ ഹൈ, യേ 140 കരോഡ് ആസ്പിറേഷൻസ് കോ സ്പേസ് മേ ലേ ജാനേ വാലി ചാർ ശക്തിയാ ഹൈ. ഭാരതം ചാന്ദ്ര ദൗത്യം തുടരുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യം സ്വന്തമായി നിർമ്മിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി VSSCയിലെ പരിപാടിക്കിടെ പ്രഖ്യാപിച്ചു. एक बार फिर जाएंगे इसी अमृत काल में भारत का एस्ट्रोनॉट भारत के अपने रॉकेट से चंद्रमा पर भी उतर कर दिखाएगा. ചാന്ദ്ര ഗവേഷണങ്ങളുടെ ഭാഗമായി ചന്ദ്രപ്രതലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കാനുള്ള ദൗത്യവും ഭാരതം യാഥാർത്ഥ്യമാക്കും. आज शिव शक्ति पॉइंट पूरी दुनिया को भारत के सामर्थ्य से परिचित करा रहा. 21वीं सदी का भारत, വികസിത ഹോതാ ഹുവാ ഭാരത് ആജ് ദുനിയാ കോ അപ്നേ സാമർത്ഥ്യ സേ ചൗകാ റഹാ ഹൈ. കുട്ടികൾക്കും വനിതകൾക്കും പ്രചോദനമാവുകയാണ് ഭാരതത്തിന്റെ ബഹിരാകാശ രംഗം. ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ഓരോ നേട്ടങ്ങളും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലും സതീഷ് ധവാൻ സ്പേസ് സെന്ററിലും മഹേന്ദ്രഗിരിയിലുമായി ISRO സ്ഥാപിച്ച ട്രൈസോണിക് വിൻ ടണലിന്റെയും സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ സ്റ്റേജും PSLV ഫെസിലിറ്റിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ബഹിരാകാശ ശാസ്ത്രം ഒരു സാമൂഹ്യ ശാസ്ത്രം കൂടിയെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ജനം.